ഇത് ഒരു റെയിൽവേ സ്റ്റേഷനാണ്, ഇത് മറ്റൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഈ രണ്ട് റെയിൽവേ സ്റ്റേഷൻ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 150 കിലോമീറ്റർ ആണ്. രണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് ട്രെയിൻ എതിർ ദിശയിലേക്ക് 50 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയാണ്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഒന്നാമത്തെ ട്രെയിനിൽ നിന്നും ഒരു പക്ഷി 100 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ, അതായത് ട്രെയിനിന്റെ ഇരട്ടി വേഗതയിൽ പറന്ന് രണ്ടാമത്തെ ട്രെയിനിന്റെ അടുത്തെത്തുകയും എന്നിട്ട് തൊട്ടേന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ഒന്നാമത്തെ ട്രെയിനിന്റെ ഡയറക്ഷനിലേക്ക് പറന്ന് വരികയും വീണ്ടും ഒന്നാമത്തെ ട്രെയിൻ ഇതിനിടയ്ക്ക് സഞ്ചരിച്ച് വരികയാണല്ലോ. അപ്പോൾ ഒന്നാമത്തെ ട്രെയിനെ ഈ പക്ഷി കണ്ടുമുട്ടുമ്പോൾ അതിനെയും തൊട്ടേന്ന് പറഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ ട്രെയിനിന്റെ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും പറന്ന് ചെല്ലുകയും അവിടെ ചെന്നിട്ട് വീണ്ടും ഒന്നാമത്തെ ട്രെയിനിന്റെ ഡയറക്ഷനിലേക്ക് വീണ്ടും തിരിച്ച് പറക്കുകയും ഇങ്ങനെ പക്ഷി ഈ രണ്ട് ട്രെയിനുകളും കൂട്ടിമുട്ടുന്ന പോയിന്റ് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പക്ഷിക്ക് എന്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ പ്രശ്നം ഈ രണ്ട് ട്രെയിനുകൾ കൂട്ടിമുട്ടുന്ന സമയമാകുമ്പോഴേക്കും ഈ പക്ഷി എത്ര ദൂരം കവർ ചെയ്തിട്ടുണ്ടാകും എന്നതാണ്. ഈ ഒരു ചോദ്യത്തെ നമുക്ക് വേണമെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാത്സ് ഒക്കെ ഉപയോഗിച്ച്, അതായത് ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ഒരു മെത്തേഡാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. പ്രശ്നത്തിന് ഉത്തരം വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോജിക് അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ കണ്ടെത്താം എന്നാലോചിക്കാം. രണ്ട് ട്രെയിനുകളും എപ്പോഴായിരിക്കും കൂട്ടിമുട്ടുന്നത്? ഓരോ ട്രെയിനും 75 കിലോമീറ്റർ ദൂരം കവർ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും കൂട്ടിമുട്ടുന്നത്. അപ്പോൾ ഓരോ ട്രെയിനും ഒരു നിശ്ചിത സമയം കൊണ്ട് 75 കിലോമീറ്റർ കവർ ചെയ്തു, ഒന്നാമത്തെ ട്രെയിനും രണ്ടാമത്തെ ട്രെയിനും. ഇതേ നിശ്ചിത സമയം കൊണ്ട് പക്ഷി എത്ര ദൂരം കവർ ചെയ്ത് കാണും? നിശ്ചിത സമയം കൊണ്ട് ഒരു ട്രെയിൻ കവർ ചെയ്ത ദൂരം എന്ന് പറയുന്നത് 75 കിലോമീറ്റർ ആയിരിക്കും. ട്രെയിനിനേക്കാൾ ഇരട്ടി സ്പീഡിൽ പറന്ന പക്ഷി ഇതേ നിശ്ചിത സമയം കൊണ്ട് എത്ര ദൂരം കവർ ചെയ്തിട്ടുണ്ടാവും? 75 × 2 = 150. അപ്പോൾ ഇതിന് ഉത്തരം എന്ന് പറയുന്നത് 150 കിലോമീറ്ററാണ് പക്ഷി പറന്നതാകെ.